നിറങ്ങളായിരുന്നു അർജുൻ കെ ദാസിൻ്റെ പ്രിയ കൂട്ടുകാർ. ഓരോ ശ്വാസത്തിലും വരകളുടെ വർണ്ണപ്രപഞ്ചമാണ് അവൻ്റെ ഉള്ളിൽ മിടിച്ചിരുന്നത്. അകാലത്തിൽ അർജുൻ വിള പറഞ്ഞപ്പോൾ ബാക്കിയായത് അവൻ്റെ ഓർമ്മകളും ഒരുപിടി ചിത്രങ്ങളുമാണ്. 9 വർഷങ്ങൾക്കിപ്പുറം അർജുൻ കെ ദാസിൻ്റെ പിറന്നാൾ ദിനമായ May 2 അവനു വേണ്ടി അമ്മ കരുണാദാസ് ഒരു സമ്മാനം ഒരുക്കിയിരിക്കുകയാണ്. ഹൃദയത്തിൽ ഇന്നും ചേർന്ന് കിടക്കുന്ന മകന്റെ നിറം മങ്ങാത്ത ഓർമ്മകളെപ്പോലെ മകന്റെ രൂപം വരച്ചേർത്ത നിറങ്ങളിൽ ചലിച്ചെടുത്ത ഒരു ചിത്രചുമർ. പയ്യന്നൂർ മടത്തിൽ സ്വദേശിയും അധ്യാപികയുമായ കരുണാദാസിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥനായ മോഹൻദാസിൻ്റെയും മൂത്ത മകനായിരുന്നു അർജുൻ ദാസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ വിദ്യാർത്ഥിയായിരുന്ന അർജുൻ ദാസ് ഇന്ത്യയിലേക്ക് സഞ്ചരിച്ച് സഹപാഠികൾക്കൊപ്പം തെരുവുകളിൽ ചിത്രരചന നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി 2015 June 20 സിക്കിമിൽ എത്തിയപ്പോഴാണ് തീസ്ത നദിയിൽ അപകടത്തിൽപ്പെട്ട് ഇന്ത്യൻ ചിത്രകലയുടെ ഭാവി വാഗ്ദാനമായ യുവചിത്രകാരൻ മുങ്ങി മരിക്കുന്നത്. അർജുൻ്റെ അപ്രതീക്ഷിത വിയോഗം മാനസികമായി തളർത്തിയിരുന്നുവെങ്കിലും വർണ്ണങ്ങളിലൂടെ മകന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുകയായിരുന്നു കരുണാദാസ് എന്ന അമ്മ. അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചുമർ ചിത്രം, കണ്ണൂരിന്റെ പൈതൃകങ്ങളും കലകളും. അത് നമ്മള് വർണ്ണങ്ങളായിട്ട് അവന്റെ ഓർമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് കണ്ണൂരിന് വേണ്ടി. അവന്റെ ചിത്രങ്ങളുടെ പ്രദർശനം വിവിധങ്ങളിൽ നടത്തി. ലളിത കലാ അക്കാദമിയായി സഹകരിച്ച് ചിത്രകലാ ക്യാമ്പ്, ചിത്രരചനാ മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ കരുണാദാസ് സംഘടിപ്പിച്ചു. അതിന്റെ തുടർച്ചയായാണ് കണ്ണൂർ നഗരത്തിൽ ചിത്ര ചുമർ ഒരുക്കിയത്. ചെറുപ്പത്തിലെ മാമൻ വരച്ച ചിത്രങ്ങള് ഞങ്ങള് ഫ്രെയിമിട്ട് അത് എക്സിബിഷനായി നടത്തി വന്നിട്ടുണ്ട്. അങ്ങനെ മകന്റെ ഓർമ്മകള് എന്നും നമ്മൾ നിലനിൽക്കാനും അവൻ്റെ ചിത്രരചനയിലിരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിൽ പോലീസ് സൊസൈറ്റി ഹാളിനോട് ചേർന്നുള്ള നടപ്പാതയുടെ ചുമരിനോട് ചേർന്നാണ് പ്രമുഖ ചിത്രകാരന്മാർ ചേർന്ന് ചിത്ര ചുമർ ഒരുക്കിയത്. അർജുൻ ദാസിന്റെ 2 ചിത്രങ്ങളും കണ്ണൂരിന്റെ ചരിത്ര പ്രതീകങ്ങളായ സെന്റ് ആഞ്ചലോ കോട്ട, എഴിമല, അറക്കൽ കൊട്ടാരം, പറശ്ശിനിക്കടവ് മടപ്പുര, കെട്ടിയാടുന്ന തെയ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇവർ ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. തെരുവുകളിൽ സാധാരണക്കാർക്ക് ആസ്വദിക്കുന്ന രീതിയിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ടി പത്മനാഭനാണ് ചിത്ര ചുമർ നാടിന് സമർപ്പിച്ചത്. അകാലത്തിൽ വിട്ടുപോയ തന്റെ ഓമനപുത്രന്റെ ഓർമ്മക്കായി ഒരമ്മ നൽകുന്ന തിലോദകമാണ്, ഒരുതരം ശ്രാദ്ധകർമ്മ, പവിത്രമായ ശ്രാദ്ധകർമ്മം. ചിത്രകലാ നിരൂപകൻ KK മാരാർ മുഖ്യാതിഥിയായി. ജയ് ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.